സ്പ്രിംഗ്ലർ വിവാദം കൊഴുകുകയാണ്. ഭരണ പ്രതിപക്ഷ ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ കൊറോണ കാലത്ത് കൊഴുക്കുമ്പോഴും നമ്മൾ സ്പ്രിംഗ്ലർ വിവാദത്തിൻ്റെ ചില സാങ്കേതിക വശങ്ങൾ ഒന്നറിയേണ്ടതുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം തൃക്കാക്കര എം എൽ എ പി ടി തോമസ് പറഞ്ഞു വെച്ച മുഖ്യമന്ത്രിയുടെ മകളുടെ ഐ ടി സ്ഥാപനമായ എക്സലോജിക്കിൻ്റെ ഒരു ചെറിയ ചരിത്രം കൂടി. വലിയ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും കാര്യങ്ങൾ എന്താണെന്ന് ഇതുവരെ പൊടികിട്ടാത്ത സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ലളിതമായ ഭാഷയിൽ ഒന്ന് പറഞ്ഞു വെക്കുന്നു. സ്പ്രിംഗ്ലർ വിവാദവും എക്സലോജിക്കിൻ്റെ ചെറിയ ചരിത്രവും. കൊറോണ കാലത്ത് കേരളത്തിൽ കത്തുന്ന വിവാദമാണല്ലോ സ്പ്രിംഗ്ലർ ഇടപാട്. ഇതും കഴിഞ്ഞ ദിവസം തൃക്കാക്കര എം എൽ എ പി ടി തോമസ് പരാമർശിച്ച മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സലോജിക് എന്ന ഐ ടി കമ്പനിയും തമ്മിൽ ബന്ധങ്ങളുണ്ടെന്ന് പറയുന്നില്ല. എങ്കിലും സ്പ്രിംഗ്ലർ ഇടപാടും എക്സലോജിക്കിൻ്റെ നാൾവഴികളും ഈ അവസരത്തിൽ ഞങ്ങൾ പറഞ്ഞു പോകുന്നു. സുതാര്യത എന്നത് ഏത് മേഖലയിലും അനിവാര്യമായ ഈ ന്യൂജൻ കാലത്ത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ലളിതമായി സ്പ്രിംഗ്ലർ ഇടപാടും ഒപ്പം എക്സലോജിക്കിൻ്റെ ചരിത്രവും ഇവിടെ അനാവരണം ചെയ്യുന്നു. സ്പ്രിംഗ്ലർ ഇടപാടിൽ നിന്ന് തന്നെ തുടങ്ങാം. പ്രസ്തുത കമ്പനിയുമായി സംസ്ഥാന ഐ ടി സെക്രട്ടറി ശിവശങ്കർ ഒപ്പിട്ട കരാർ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ പാലിക്കാത്തതും പൗരന്മാരുടെ സ്വകാര്യത സംബന്ധിച്ച സുപ്രീംകോടതി വിധി ഉൾപ്പെടെ ലംഘിക്കുന്നതുമാണെന്ന് ആദ്യമേ പറഞ്ഞു വെക്കാം. ഐ ടി ആക്ടിലെ 43A, 72A എന്നീ വകുപ്പുകൾ പ്രകാരം വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങൾ അവരുടെ അനുവാദമില്ലാതെ കൈമാറുന്നത് നിയമവിരുദ്ധമാണ്. കേരളത്തിലെ ഐ ടി സെക്രട്ടറിക്ക് ഇക്കാര്യം അറിവില്ലായിരുന്നതാണോ എന്നതാണ് ആദ്യമേ ഉയരുന്ന സംശയം. അടുത്തതായി അമേരിക്കയിലെ സ്വകാര്യ കമ്പനിക്ക് ആരോഗ്യ വിവരങ്ങൾ കൈമാറുന്ന കാര്യം നമ്മുടെ പൗരന്മാരെ അറിയിക്കുകയോ അവരുടെ അനുവാദം വാങ്ങുകയോ ചെയ്തിട്ടില്ല എന്നതാണ്. സാമ്പത്തിക വിവരങ്ങൾ കൈമാറുന്നതിനേക്കാൾ ഗുരുതരമായ കുറ്റമാണ് ഒരു മനുഷ്യൻ്റെ ആരോഗ്യ വിവരങ്ങൾ കൈമാറുന്നത്. സർക്കാർ തലത്തിൽ നടന്ന ഇടപാടായതിനാൽ ഏറ്റവും മികച്ച ഒരു ഉദാഹരണ രൂപേണ അവതരിപ്പിക്കാനാകുക നമ്മുടെ മുഖ്യമന്ത്രിയെ തന്നെ. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ബാങ്ക് ബാലൻസ് അടക്കമുള്ള പല സ്വകാര്യ വിവരങ്ങളും അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ അഫിഡവിറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. എന്നാൽ സർക്കാർ ചെലവിൽ അദ്ദേഹം അമേരിക്കയിൽ നടത്തിയ ചികിത്സയുടെ ഒരു വിവരവും എന്തിന്, അസുഖം എന്തെന്ന് പോലും പുറത്തുവിടേണ്ടതില്ല. കാരണം പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ സ്വകാര്യതയെ ബാധിക്കുന്ന സെൻസിറ്റീവ് ഡേറ്റയാണ് അത് എന്നതുകൊണ്ട് തന്നെ. അപ്പോഴാണ് ലക്ഷക്കണക്കിന് മലയാളികളുടെ ഹെൽത്ത് ഡേറ്റ അമേരിക്കയിലെ സ്വകാര്യ കമ്പനിക്ക് സർക്കാർ നിയമവിരുദ്ധമായി കൈമാറിയിരിക്കുന്നത്. അമേരിക്കയിലെ മരുന്നു കമ്പനികൾക്ക് ഇത്തരം ആരോഗ്യ വിവരങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്പ്രിംഗ്ലർ കമ്പനി ഇത്തരം വിവരങ്ങൾ അമേരിക്കയിലെ ഫാർമ കമ്പനികൾക്ക് വിൽക്കില്ല എന്ന കാര്യത്തിൽ എന്തുറപ്പാണ് സർക്കാരിനുള്ളത്? ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട മറ്റൊരു പ്രധാന ആരോപണമാണ് COVID-19 വൈറസുകൾ അന്താരാഷ്ട്ര മരുന്ന് കമ്പനികൾ ഉൾപ്പെടുന്ന വലിയ മാഫിയയുടെ നിർമ്മിതിയാണെന്നുള്ളത്. വാക്സിനേഷൻ ലോകവ്യാപകമാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം നിഴൽ ഭീകരന്മാരുടെ കയ്യിലേക്ക് ഈ വിവരങ്ങൾ എത്തിയാൽ അത് വലിയ ആരോഗ്യ സുരക്ഷാ വിഷയങ്ങൾക്കാണ് വഴിവെക്കുക. ചാനൽ അഭിമുഖത്തിൽ ഐ ടി സെക്രട്ടറി പറയുന്ന മറ്റൊരു വാദഗതി സ്വകാര്യത സംബന്ധിച്ച ഇന്ത്യൻ നിയമങ്ങളെക്കാൾ അമേരിക്കൻ നിയമങ്ങൾ കരുത്തുറ്റതാണ് എന്നതാണ്. അപ്പോൾ അമേരിക്കൻ കമ്പനി തൻ്റെ സ്വകാര്യത വിൽപ്പന ചരക്കാക്കിയെന്നാരോപിച്ച് ന്യൂയോർക്കിലെ കോടതിയിൽ കേസ് നൽകുവാൻ ഒരു ഇന്ത്യൻ പൗരന് എങ്ങനെ കഴിയുമെന്ന് അദ്ദേഹം തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. എന്തെന്നാൽ അമേരിക്കയിലെ ഡാറ്റാ പ്രൊട്ടക്ഷൻ നിയമം അമേരിക്കൻ പൗരൻ്റെ സ്വകാര്യത സംരക്ഷിക്കാൻ മാത്രമുള്ളതാണ്. മറ്റൊരു രാജ്യത്തെയും പൗരന്മാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ അമേരിക്കയിൽ നിയമമില്ല എന്നത് തന്നെ. ഐ ടി വകുപ്പിലെ ഉന്നതരുടെ കള്ളക്കളി സ്പ്രിംഗ്ലറിനെ ഏച്ചുകെട്ടിയാൽ മുഴച്ചു നിൽക്കുമെന്ന പഴഞ്ചൊല്ലിനോട് സാമ്യപ്പെടുത്തുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ ഐ ടി കമ്പനിയിലേക്കും ഒന്ന് കണ്ണോടിക്കേണ്ടത്. സ്പ്രിംഗ്ലർ വിവാദത്തോടെ എക്സലോജിക്കിൻ്റെ വെബ്സൈറ്റ് അപ്രത്യക്ഷമായി എന്ന വാർത്തയാണ് ആ കമ്പനിയെപ്പറ്റി കൂടുതൽ അറിയാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. അങ്ങനെ മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ നിന്നും കിട്ടിയ ചില അറിവുകൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് നൽകുന്നു. 2014 ബാംഗ്ലൂരിൽ സ്ഥാപിതമായ ഒരു ഐ ടി സ്ഥാപനമാണിത്. ഒരു വൺ പേഴ്സൺ കമ്പനിയായാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ശ്രീമതി വീണ, മുഖ്യമന്ത്രിയുടെ മകൾ. ഓരോ വർഷമായി ഈ വൺ പേഴ്സൺ കമ്പനിയുടെ ഗ്രാഫും പെർഫോമൻസും നോക്കാം. 2014-2015 കാലത്ത് സ്ഥാപനം ആരംഭിച്ചു. വരുമാനമില്ല. കമ്പനി നടത്തുന്നതിൻ്റെ ചെലവിലേക്ക് ശ്രീമതി വീണ ഫണ്ട് കൊണ്ടുവരുന്നു. 2015-2016 വരുമാനം വന്നു തുടങ്ങി. എങ്കിലും കമ്പനി വലിയ നഷ്ടത്തിൽ. അതിനാൽ ധനലക്ഷ്മി ബാങ്കിൽ നിന്നും എംപവർ ഇന്ത്യ എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നും ലോൺ എടുക്കുന്നു. കമ്പനിയുടെ ബുക്ക് ഡെബിറ്റ് പ്രധാന സെക്യൂരിറ്റിയായി നൽകി 50 ലക്ഷം രൂപയാണ് വായ്പയെടുത്തത്.
അതും 40% മാർജിനിൽ. ആ വർഷാവസാനം വായ്പാ തുക ഏകദേശം 34 ലക്ഷവും ബുക്ക് ഡെബിറ്റ് 4.5 ലക്ഷവും. അപ്പോൾ എങ്ങനെ ബാങ്ക് വായ്പ അനുവദിച്ചുവെന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്ത കാര്യം. വ്യവസായ പ്രമുഖൻ ശശിധരൻ കർത്തയുടെ സ്ഥാപനമാണ് 25 ലക്ഷം രൂപ വായ്പ നൽകിയ എംപവർ ഇന്ത്യ. എന്തായാലും ആ സാമ്പത്തിക വർഷം 45 ലക്ഷം രൂപ പ്രവർത്തന നഷ്ടം കമ്പനിക്ക്. 2016-2017 നഷ്ടങ്ങളുടെ കണക്ക് തന്നെ. ഏതാണ്ട് 30 ലക്ഷം. വീണയും എംപവർ ഇന്ത്യയും 9 ലക്ഷം വീതം ലോൺ കൊണ്ടുവരുന്നു. അപ്പോൾ ബാങ്ക് വായ്പ 37 ലക്ഷവും ബുക്ക് ഡെബിറ്റ് 4.5 ലക്ഷവും. 2017-2018 എക്സലോജിക് ലാഭത്തിൽ. ഇരട്ടിയിലധികം വരുമാനം വർദ്ധിച്ച് ലാഭം 17.5 ലക്ഷം. ലാഭത്തിലായതോടെ എംപവർ ഇന്ത്യയുടെ ലോൺ 24 ലക്ഷത്തോളം തിരിച്ചടച്ചു. 2018-2019 കമ്പനി വീണ്ടും ചെറിയ നഷ്ടത്തിൽ. എങ്കിലും ജീവനക്കാരുടെ ശമ്പളത്തിൽ വലിയ വർധനവ്. എക്സലോജിക്കിൻ്റെ കാര്യത്തിൽ വരുന്ന ചില സംശയങ്ങൾ ഇതാണ്. ഒന്ന്, ഇത്രയും നഷ്ടത്തിൽ പോകുന്ന ഒരു കമ്പനിക്ക് ധനലക്ഷ്മി ബാങ്ക് എങ്ങനെ ലോൺ നൽകി? മാത്രമല്ല, എങ്ങനെ എല്ലാ വർഷവും ഈ ലോൺ പുതുക്കി നൽകി? 2, കമ്പനി നിയമങ്ങൾ നഗ്നമായി ലംഘിച്ച് എക്സലോജിക് തുടങ്ങി 2ാം വർഷം സെക്യൂരിറ്റി ഇല്ലാതെ എംപവർ ഇന്ത്യ എങ്ങനെ ലോൺ നൽകി? 3, എല്ലാ വർഷവും കുറഞ്ഞു വരുന്ന വാടക ചിലവ്. 4, എക്സലോജിക് IT കമ്പനിയാണെങ്കിലും IT ഇൻഫ്രാസ്ട്രക്ചറിൽ വളരെ ചെറിയ നിക്ഷേപം മാത്രം. 5, ലോൺ തുകയെ അപേക്ഷിച്ച് വളരെ വലിയ പലിശ ചിലവ്. 6, 2018-2019 സാമ്പത്തിക വർഷത്തെ ശമ്പള ചിലവിലെ കുതിച്ചുചാട്ടം. ആകത്തുകയിൽ 5 വർഷം കൊണ്ട് 1 കോടിയിൽ കൂടുതൽ വിറ്റുവരവ് നടത്തിയ സ്റ്റാർട്ടപ്പ്. അങ്ങനെ എങ്ങനെയോ വിശേഷിപ്പിക്കാം എക്സലോജിക്കിനെ. സ്പ്രിംഗ്ലർ ഇടപാടും എക്സലോജിക് എന്ന കമ്പനിയും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. വസ്തുനിഷ്ഠമായി അന്വേഷിച്ചാൽ അത് നടക്കില്ലെങ്കിലും പലതും ഇനിയും പുറത്തു വരാനുള്ള വലിയ മീനുകൾ. വിവാദങ്ങളും ആരോപണങ്ങളും ഉയരുമ്പോൾ മാത്രം ഒരു സാധാരണ ശരാശരി മലയാളി കേൾക്കുന്ന ചില മനോഹരങ്ങളായ പേരുകൾ. സ്പ്രിംഗ് എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ സ്പ്രിംഗ്ലർ എന്ന് അധികമൊന്നും ഒരു ശരാശരി മലയാളി കേട്ടിട്ടുണ്ടാവില്ല. എക്സലൻ്റ് എന്നും ലോജിക് എന്നുമൊക്കെ ഒരുപക്ഷേ സാധാരണ കേട്ടേക്കാം. പക്ഷേ രണ്ടും ചേർന്ന എക്സലോജിക് ഒരു സാധാരണ മലയാളിയുടെ സ്വപ്നങ്ങളിൽ മാത്രം. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.